മഞ്ചേശ്വരം മതേതരത്വത്തിന്റെ ഉരുക്കുകോട്ടയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. മഞ്ചേശ്വരം മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എ കെ എം അഷ്റഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കുമ്പള ബംബ്രാണയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അയൽ സംസ്ഥാനമായ കർണാടകയിൽ ബി ജെ പി പയറ്റുന്ന വർഗീയതയെ അതിർത്തിയിൽ മതേതര മതിൽ പണിത് തടഞ്ഞു നിർത്തുന്നത് കോൺഗ്രസും യു ഡി എഫുമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മഞ്ചേശ്വരം മതേതരത്വത്തിന്റെ ഉരുക്കുകോട്ടയാണെന്നും ഈ മതേതര കോട്ടയെ സംരക്ഷിച്ചു നിർത്താൻ യു ഡി എഫിന് മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. മഞ്ചേശ്വരം മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എ കെ എം അഷ്റഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഭാഗമായി കുമ്പള ബംബ്രാണയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഞ്ചേശ്വരവും കാസർഗോഡും നേമം എവിടെയാണ് എൽ ഡി എഫ് ബി ജെ പിയോട് ഫൈറ്റ് ചെയ്യുന്നത്? എവിടെയും ഈ കേരളത്തിൽ ഇടതുപക്ഷം ബി ജെ പിയോട് ഒരു ഡയറക്റ്റ് ഫൈറ്റ് ഇല്ല. സൗകര്യപൂർവം അവർ വാചകമടിച്ച് നടക്കുക ബി ജെ പി ആയിട്ടുള്ള ഫൈറ്റിനെ കുറിച്ച്. യഥാർത്ഥത്തിൽ ബി ജെ പിയുമായി ഫൈറ്റ് നടത്തുന്നത് യു ഡി എഫ് ആണ്. കർണാടകയിലുള്ള ബി ജെ പിയെ വലിയ മതില് കെട്ടി തടുത്തു നിർത്തുന്നത് ഇവിടെ കേരളത്തിന് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. ബി ജെ പിയോട് നേരിട്ട് ഏറ്റുമുട്ടുന്നത് യു ഡി എഫ് മാത്രമാണ്. നേമത്ത് കോൺഗ്രസും മഞ്ചേശ്വരത്ത് ലീഗുമാണ് ബി ജെ പിയോട് ഫൈറ്റ് ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും വലിയ സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നും കുഞ്ഞാലിക്കുട്ടി അവകാശപ്പെട്ടു. ചടങ്ങിൽ എം സി കമറുദ്ദീൻ എം എൽ എ അധ്യക്ഷനായി. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി, യു ഡി എഫ് ജില്ലാ ചെയർമാൻ സി ടി അഹമ്മദ് അലി, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ടി എ അബ്ദുള്ള, ജനറൽ സെക്രട്ടറി എ അബ്ദുൾ റഹ്മാൻ, യു ഡി എഫ് മഞ്ചേശ്വരം മണ്ഡലം ചെയർമാൻ മഞ്ജുനാഥ് ആൾവ, ജനറൽ കൺവീനർ എം അബ്ബാസ്, വർക്കിംഗ് ചെയർമാൻ ടി എ മൂസ, അബ്ദുൽ ലത്തീഫ് ഉപ്പളഗേറ്റ്, ദക്ഷിണ കർണാടക ജില്ലാ പഞ്ചായത്ത് അംഗം എം എസ് മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ ഉപ്പള.